ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ എടപ്പാൾ എമിറേറ്റ്സ് മാളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ മാക്സിൽ നിന്നാണ് സാധാരണ തൃശ്ശൂർ ഷോപ്പിലുള്ള മാക്സിൽ നിന്നാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ എടപ്പാളായതുകൊണ്ട് നമുക്ക് മാക്സ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. എല്ലാവരും കൂടെ വായോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ കണ്ടിട്ട് ഇവിടെ കുട്ടികളുടെ അല്ല വലിയ ആളുകളുടെ സെക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ അല്ല മീതെ ആയിരിക്കും ചിലപ്പം കുട്ടികളുടെ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്. വിഷു കഴിഞ്ഞതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ട് സ്റ്റോക്കിൽ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കാം കേട്ടോ എവിടെയുള്ളതെന്നുള്ളത്. എന്തായാലും ഞാൻ ആദ്യം കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. 699 അതുപോലെ തന്നെ 499 ഒക്കെ സാധാരണ മാക്സിൽ കാണുന്ന ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ നല്ല മാക്സിൻ്റെ ചെരുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാലോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിനൊക്കെ നല്ല ഓഫറുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വലിയവർക്കുള്ള ലേഡീസ് ആൻഡ് ജെൻസ് ഡ്രസ്സുകളും ആക്സറീസൊക്കെ ആണുള്ളത്. നമുക്ക് മീഡിയ പോയി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെ. ഇവിടെയാണുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം കളക്ഷനൊക്കെ കാണുന്നുണ്ട്. ഡെയിലി വെയർ ആണ് ഇവിടെ കാണുന്നത്. ഞാൻ ആദ്യം ഡെയിലി വെയർ നോക്കട്ടെ കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ബോയ്സാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഡെയിലി വെയർ നിങ്ങൾ കുട്ടികൾക്ക് അതായത് ഒരു ടീനേജേഴ്സ് വരെയുള്ളവർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ മാക്സിൻ്റെ കൊടുക്കുക. സാധാരണക്കാർക്ക് മാക്സിൻ്റെ കൊടുക്കാവുന്നതാണ്. നല്ല കളക്ഷനാണ് കേട്ടോ, ഡെയിലി വെയറിൻ്റെ നല്ല കളക്ഷനാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് മാക്സിൻ്റെ തന്നെ എടുക്കാറ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇവിടെ കുറച്ചൊരു എന്താ പറയുക ഓൾഡ് സ്റ്റോക്ക് ആ തോന്നുന്നു. എന്തായാലും നമുക്ക് വേറെ സെക്ഷനിൽ പോയി നോക്കാം. മാക്സ് അല്ലേ, ഇല്ലാതിരിക്കില്ല. ഇതൊക്കെ ഡെയിലി വെയർ ആണ് കേട്ടോ, കുഴപ്പമില്ല. ഒരു 16-17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന അതേ വലിപ്പത്തിലുള്ള ഡെയിലി വെയർസ് ആണ്. കുഴപ്പമില്ല, നമുക്ക് വേറെ സെക്ഷനിൽ ഇങ്ങനെ പോയി നോക്കാം. ഇവിടെ ടീഷർട്ടാണ്, ഡെയിലി വെയർ ടീഷർട്ട് വിത്ത് പൈജാമ. ഞാൻ ആദ്യം അച്ഛനാണ് നോക്കുന്നത്. കുഴപ്പമില്ല, നല്ല കളർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ വന്നപ്പം, ഇത് വേറൊരു സെക്ഷനിൽ വന്നപ്പം. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങളിനി ഷെറിനെ നോക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് തന്നെ പോവാണ്. ഇവിടെ കുട്ടികളുടെ സെക്ഷൻ ആണല്ലോ, ഇനി അവിടെ പോയി നോക്കാം ബാക്കിയുള്ളത്. കുറച്ച് എത്നിക് വെയേഴ്സൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന എത്നിക് വെയേഴ്സ്. പിന്നെ ഇവിടെ മാക്സിൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇന്നർ വെയേഴ്സ് ഉണ്ട്. പാഡഡ് ബ്രായും നോൺ പാഡഡ് ബ്രായും ഒക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഒരു 10 വയസ്സിന് മീതെ, അതായത് ഏകദേശം 12, 13, 14 ആ പ്രായക്കാർക്ക് ഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ മാക്സിലും കിട്ടാറുണ്ട്. ഇപ്പം ഇത്രയും സമയം നോക്കിയിട്ടൊക്കെ ഓവർ സൈസ് ഉള്ളതാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ ഒക്കെ അരിച്ചു പൊറുക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറേ ഡ്രസ്സുകൾ മാറി മാറി ഇട്ട് നോക്കി. ഷെറിനും അച്ഛനും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് നോക്കിയിട്ടുള്ളത്. അവർക്ക് രണ്ടുപേർക്കും കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നു, കാരണം എല്ലാ ഡ്രസ്സുകളും അവർക്ക് മാച്ച് ആയിരുന്നില്ല. ഒടുവിൽ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ഡ്രസ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൈസൊക്കെ സാധാരണ അഫോർഡബിൾ തന്നെയുള്ളൂ, ഒരുപാട് കൂടുതലുമല്ല കുറവുമല്ല. പിന്നെ മാക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ്, ബ്രാൻഡ് തന്നെയാണ്. ഇപ്പം ഈ ഒരു ജംപ്സ്യൂട്ട് ഇതൊരു 1000 something 200 അതിനുള്ളിലേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഷെറിന് ഇഷ്ടമാകാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല, കാരണം കുറച്ച് ഓവർ സൈസാണ് അവൾക്ക്. നല്ല കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മാക്സിൽ. ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബില്ലിങ്ങാണ്, അപ്പോൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 4000 above ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ഓഫർ വെക്കുന്നുണ്ട്. അതായത് ഇവിടെ രണ്ട് ബാഗ് ഉണ്ടല്ലോ, ഇത് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാഗാണ്. അപ്പോൾ ഈ രണ്ട് ബാഗ് ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ 250 പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കൂടെ ലഭിക്കും. പക്ഷേ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഒരുപാട് ബാഗുള്ളത് കൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല, കാരണം നമ്മൾ ടൂറിനും അതുപോലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള ബാഗുകൾ ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചില്ല. കുഴപ്പമില്ല, ഭയങ്കര ക്വാളിറ്റി ഒന്നല്ല, വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറയാം. കുഴപ്പമില്ല, താല്പര്യമുള്ളവർക്ക് എക്സ്ട്രാ പേ ചെയ്ത് വാങ്ങിക്കാവുന്നുള്ളൂ, ലാഭം തന്നെയാണ് എങ്ങനെ നോക്കുമ്പോഴും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഇനിയിപ്പം ഇവർക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് കിട്ടിയല്ലോ, അപ്പോൾ മാഷോട് പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുണ്ട്, കുട്ടികളെയും കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു മാക്സിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ജേഴ്സിനൊക്കെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളിപ്പം എമിറേറ്റ്സ് മാളിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് ഡ്രസ്സ് നോക്കാം. അപ്പോൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് എടപ്പാള് തന്നെയുള്ള ഒരു ഷോപ്പിലാണ്, ഒരു ബൊട്ടിക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള മോഡൽ നോക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് കംഫർട്ട് ആവണം. അപ്പം ഈ ഒരു ടീഷർട്ട് ഡ്രസ്സ് നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര റഫാണ്. നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ എപ്പോഴും നമുക്ക് കംഫർട്ട് ആവുക, അതില്ല. കുറേ മോഡലുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ ഇവിടെ ഇവർ കൂടുതലും സെലക്ഷൻ കഫ്താൻ, അതുപോലെ തന്നെ ലോങ് ഡ്രസ്സ് ലൈക്ക് സ്കേർട്ട്, അതുപോലെ തന്നെ മാക്സി ഡ്രസ്സ് അതേപോലെയൊക്കെയാണ്. അപ്പം ഞാനിത് എടുക്കാമെന്നങ്ങനെ വിചാരിച്ചു, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമുക്ക് നോക്കാം ഏതാ ഫൈനലി കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാങ്ക് വിളിക്കാൻ ഇനി 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലുള്ള ഒരു ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള ഒരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ജസ്റ്റ് നോമ്പ് തുറക്കാന്ന് വെച്ച് കയറിയിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ തയ്യാറാക്കി തരും റെസ്റ്റോറൻറ്റിൽ. നമ്മൾ ജസ്റ്റ് പേ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ബാങ്ക് വിളിക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ചെറിയ നോമ്പ് തുറക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ്, അതുപോലെ ലൈമ്, പിന്നെ മസാല ബോണ്ട, ഇത്രയും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. എന്തായാലും നോമ്പ് തുറന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് നോമ്പിനെ ഇങ്ങനെ പബ്ലിക് എയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നോമ്പിനെ ഇങ്ങനെ പബ്ലിക്കിലിരുന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കുക എന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.